ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അമൃതം പൊടി ജ്യൂസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മളെപ്പോഴും പറയും പോലെ, നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 4 മിനിറ്റൊക്കെ ധാരാളം മതിയാകും ഇതൊന്ന് റോസ്റ്റായി വരാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഈ പൊടിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഈ പൊടി ഇവിടെ നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തിട്ട് കിട്ടണം. ഇനിയിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത 2 കപ്പ് പാലാണ്. ഈ പാൽ കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. ഇതുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തത് കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തത്. ഒരു ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുക. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. കുറച്ച് സേമിയ വേവിച്ചെടുത്തത് കൂടി നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുത്തത്. സേമിയ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഈ കസ്കസ് ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെച്ച സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് പിസ്ത കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. ക്യാരറ്റും പഴവും അമൃതം പൊടിയും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെയൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവരത് മടിക്കാതെ തന്നെ കഴിച്ചോളും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.